55 ജനാധിപത്യമുന്നണി ഭരണ തുടർച്ചയുണ്ടായി. ഒന്നാം നമ്പർ കാറിൽ വന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് വന്ന സഖാവ് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് തിരിച്ചിറങ്ങി അതേ ഒന്നാം നമ്പർ കാറിൽ തന്നെ കയറി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിന്റെ തലക്കെട്ട് ലീഡ് വാർത്ത, ഭക്ഷ്യവിധമോ വിഷബാധയേറ്റ് ഒരു മരണം കൂടി. അപ്പൊ തലക്കെട്ട് നോക്കി, പരിശോധനകൾ കർശനമെന്ന് പറയുമ്പോഴും ഒരു കുത്ത്, സംസ്ഥാനത്ത് ഭക്ഷ്യവിഷബാധ ഒരു ജീവൻ കൂടി എടുത്തു. ഓൺലൈനിൽ വരുത്തിയ ഭക്ഷണം കഴിച്ചുണ്ടായ വിഷബാധയെ തുറന്നു, സംശയമില്ല, ഉറപ്പിച്ച. പരവനടുക്കം, തലക്കായി, വേനൂർ, ശ്രീനിലയത്തിൽ അഞ്ജുഷി, പാർവതിയാണ് മരിച്ചത്. ഇപ്പോ റിപ്പോർട്ട് വന്നു തുടങ്ങിയില്ലേ? വേണമെങ്കിൽ സംശയിക്കുന്നു എഴുതാം. ഇവരെപ്പോഴും പറയുന്നുണ്ടല്ലോ, സംശയിക്കുന്നു, ആകാം, അങ്ങനെയാണ്, ഇതൊന്നുമില്ല, ഉറപ്പിച്ച്. എന്നുവെച്ചാൽ കേരളത്തിലേക്ക് ഇപ്പോൾ ടൂറിസ്റ്റുകൾ ഒഴുക്കുക. ഞാൻ ഈ ന്യൂ ഇയറിൽ നോക്കിയപ്പോ ഫോർട്ട് കൊച്ചിയിൽ ഒറ്റ ഹോം സ്റ്റേ ഒഴിവില്ല, ഫുള്ളാണ്. മൂന്നാർ എങ്ങനെയുണ്ട്? എത്ര? 1.5 ലക്ഷം. അപ്പൊ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. കഴിച്ച മരിച്ചു എന്ന് കരുതിയ പിന്നെ ആരെങ്കിലും വരണ്ട. ഇതുപോലെ കേരള വിരുദ്ധ മുന്നണി പ്രതിപക്ഷവും മാധ്യമവും ചേർന്ന് ഒരു കാലത്തും പ്രവർത്തിച്ചിട്ടില്ല. ഇവര് കേരളം ഒരിക്കലും നന്നാകരുത് എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം. നമ്മൾ 8 മാസം കൊണ്ട് കേരളത്തിൽ 1 ലക്ഷം സംരംഭം ആരംഭിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിമാരുടെ യോഗമായിരുന്നു, പ്രധാനമന്ത്രി പങ്കെടുത്തിട്ട്. ആദ്യത്തെ സെഷനിൽ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻഡസ്ട്രിയിൽ ആദ്യം നമ്മുടെയാണ് കേരളം. ആദ്യമായിട്ടാണ് വ്യവസായം, ആരോഗ്യ വിദ്യാഭ്യാസമാണ് നേരത്തെ വന്നിട്ടുണ്ട്. ജുഡീഷ്യറിയുടെ സ്വതന്ത്ര സ്വഭാവത്തെ തകർക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. ഇപ്പൊ സുപ്രീം കോടതി പറയാണ്, കൊളീജിയം അങ്ങോട്ട് അയച്ച പേര് നിങ്ങൾ തിരിച്ചയക്കുമ്പോൾ ഞങ്ങൾ അയക്കാത്ത ചില പേര് കൂടി കാണുന്നു. ഗൗരവമായ വെല്ലുവിളി, ഒരു പ്രശ്നമാണത്. കൊളീജിയം ഒരു പേരയച്ചാൽ ആ പേര് എക്സിക്യൂട്ടീവ് അംഗീകരിക്കുകയോ അംഗീകരിക്കാതെ തിരിച്ചയക്കുകയോ ചെയ്യാം. തിരിച്ചയച്ചത് അതേപടി വീണ്ടും കൊളീജിയം അയച്ചാൽ അത് അംഗീകരിക്കണം. ഇതാണ് നിയമവ്യവസ്ഥ, കോടതി തന്നെ ഉണ്ടാക്കിയ വ്യവസ്ഥയാണ്. ഇപ്പൊ സുപ്രീം കോടതി പറയുന്നത്, ഞങ്ങൾ അയച്ചത് നിങ്ങൾ തിരിച്ചയച്ചപ്പോ ഞങ്ങൾ അയക്കാത്ത ചില പേരെങ്ങനെ ഇതിനകത്ത് വന്നു? എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു. എക്സിക്യൂട്ടീവിന്റെ അനുബന്ധമായി നീതിന്യായ വ്യവസ്ഥയെ മാറ്റി തീർക്കാനുള്ള അതീവ ഗൗരവമേറിയ ശ്രമങ്ങൾക്ക് ഈ ഗവൺമെന്റ് നേതൃത്വം നൽകുകയാണ്. അതാണ് സുപ്രീം കോടതി തന്നെ പരാമർശിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഇന്ത്യയെ ഒരു ഫെഡറൽ റിപ്പബ്ലിക് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഫെഡറൽ ആണ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൻ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങളുടേതാണ്. ഇപ്പൊ അത് കേന്ദ്രീകരിക്കുന്നു. വിദ്യാഭ്യാസ മേഖല കണ്ടില്ലേ? വിദ്യാഭ്യാസ മേഖല, യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യവും കേന്ദ്രത്തിന് തീരുമാനിക്കാമെന്ന വ്യാഖ്യാനം വിധിയിലൂടെ ഇപ്പൊ വന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് ഫിസ്കൽ ഫെഡറലിസത്തിന്റെ, ധനപരമായ ഫെഡറലിസത്തിന്റെ അടിസ്ഥാനമായ മൗലികമായ കാഴ്ചപ്പാടുകളെല്ലാം ഈ പട്ടിമറിക്കുന്നു. നികുതി പിരിക്കാൻ നമുക്ക് അധികാരമില്ല. ഇപ്പൊ ജി എസ് ടി വന്നു, കൈകാര്യം കിട്ടി, ജി എസ് ടി കൗൺസിലാണ് തീരുമാനിക്കുന്നത്. സ്വതന്ത്രമായി സംസ്ഥാനത്തിന് അധികാരമില്ല. രണ്ട്, നികുതി കേന്ദ്രം പിരിക്കുമ്പോ ആ പിരിക്കുമ്പോ നികുതിയിൽ നിന്ന് ഭരണഘടനയ്ക്കനുസരിച്ച് ഒരു ഫോർമുലയെ അടിസ്ഥാനപ്പെടുത്തി സംസ്ഥാനങ്ങൾക്ക് പങ്ക് കിട്ടും. ഇപ്പൊ കേന്ദ്രം ചെയ്യുമ്പോൾ നികുതി വേണ്ട, സെസ് മതി. നിങ്ങൾ പെട്രോൾ അടിക്കുമ്പോ എല്ലാ സെസ്സുകളാണ്, നികുതി കുറവാണ്, കൂടുതൽ സെസ്സാണ്. സെസ്സാണെങ്കിൽ, നികുതിയാണെങ്കിൽ നമ്മൾ പണം കൊടുക്കും. വ്യത്യാസം, നികുതിയാണെങ്കിൽ ഭരണഘടന അനുസരിച്ച് കേന്ദ്രം പിരിക്കുമ്പോ സംസ്ഥാനത്തിന് വിഹിതം കൊടുക്കണം. സെസ് ആണെങ്കിൽ മുഴുവൻ കേന്ദ്രത്തിനും എടുക്കാം. സംസ്ഥാനത്ത് ശ്വാസം മുട്ടിക്കുന്നു. 4, ധനകമ്മീഷന്റെ ഭാഗമായി സംസ്ഥാനത്തിന് നൽകുന്ന ആനുകൂല്യങ്ങൾ. ഇപ്പൊ കേന്ദ്രം പറയുമ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസത്തിൽ ഏറെ മുന്നോട്ട് പോയി, അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ ഗ്രാന്റ് നിങ്ങൾക്കില്ല. ആരോഗ്യത്തിൽ നിങ്ങൾ ഏറെ മുന്നോട്ട് പോയി, അതുകൊണ്ട് ആരോഗ്യത്തിന്റെ ഗ്രാന്റ് നിങ്ങൾക്കില്ല. ധനപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും കേന്ദ്രം കേരളത്തിന് നൽകേണ്ടത് പരിമിതപ്പെടുത്തുന്നു. പിന്നെ നമ്മളെന്ത് ചെയ്യും? കടം വാങ്ങിക്കാം. ഭരണഘടനയുടെ 292, 293 292 കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെ കടം വാങ്ങിക്കാം? 293 സംസ്ഥാനം എങ്ങനെ കടം വാങ്ങിക്കാം? അവരൊരു നിയന്ത്രണമുണ്ട്, അതിന് നിയമമുണ്ട്. 3% കൂടാൻ പാടില്ല വരുമാനത്തിൽ നിന്ന്, കുഴപ്പമില്ല. ഇപ്പൊ പുതിയ വ്യാഖ്യാനം വന്നു, നമ്മളിപ്പോ കിഫ്ബി കൊണ്ടുവന്നില്ലേ?
സ്കൂൾ കെട്ടിടം വന്നു, മെഡിക്കൽ കോളേജ് വരുന്നു, എല്ലാ സൗകര്യങ്ങളും വരുന്നു. കിഫ്ബി ഫണ്ടാണ്. കിഫ്ബിക്ക് എടുക്കുന്ന വായ്പയും നിങ്ങളുടെ വായ്പയപ്പെടും. അങ്ങനെ നമുക്കിത് ബാധകമാണെങ്കിൽ അവർക്ക് ബാധകമാകണ്ടേ? കേന്ദ്രത്തിന് കിഫ്ബി മോഡലിൽ ഇപ്പൊ കേന്ദ്രം പുതിയൊരു ബാങ്ക് കൊണ്ടുവന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഒരു പുതിയ ബാങ്ക്. ആ ബാങ്കിന് വേണ്ടി കേന്ദ്രം സമാഹരിക്കുന്ന പണം അവരുടെ വായ്പാ പരിധിയിലില്ല. എന്നാൽ കിഫ്ബിക്ക് വേണ്ടി നമ്മൾ സമാഹരിക്കുന്ന പണം നമ്മുടെ വായ്പാ പരിധിയിൽ. ഇപ്പൊ ഞാൻ വ്യവസായ വകുപ്പിന്റെ മന്ത്രിയാണല്ലോ. ഒരു കമ്പനി 100 കോടി വായ്പ എടുക്കണം, അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഒരു ഗ്യാരണ്ടി കൊടുക്കും. ഒരു ഗ്യാരണ്ടി, ഇപ്പൊ ആ ഗ്യാരണ്ടി കൊടുത്താൽ 100 കോടി നമ്മുടെ സംസ്ഥാനത്തിന്റെ വായ്പ എടുക്കുന്ന അപ്പൊ കുറച്ചു. ഒരിക്കലും ഇല്ലാത്തതാണ്. കേന്ദ്രത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളും വായ്പ എടുക്കുന്നുണ്ട്. അതിന്റെ ഗ്യാരണ്ടി അവരുടെ കുറയ്ക്കുന്നില്ല, നമ്മുടെ കുറയ്ക്കുന്നു. ഇപ്പൊ മസാല ബോണ്ട് കിഫ്ബി വിവാദം വന്നിട്ടേ, ദേശീയ പാമ്പ് അതോറിറ്റി അതേ മസാല ബോണ്ട് ഇവർ വാങ്ങിയിട്ടുണ്ട്, അത് പ്രശ്നമില്ല. പലതരത്തിൽ കേരളത്തെ ശ്വാസം മുട്ടിക്കാൻ ശ്രമം കേന്ദ്രം നടത്തുന്നു. അത് ധനപരമായിട്ടുള്ള ഫെഡറലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണ്. ഇപ്പൊ കേന്ദ്രത്തിന്റെ സമീപനത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തേണ്ടതുണ്ട്. പിന്നെ കേന്ദ്രത്തിന്റെ മറ്റു പുതിയ സമീപനം ഇടുക്കി ആയതുകൊണ്ട് ഞാൻ പറയാം, ഇടുക്കിയിൽ നല്ല റബ്ബർ ഇല്ല. ഇപ്പൊ റബ്ബറിന് നല്ല വിലയുണ്ടോ? പോയി ചുരുകാലത്ത് 245 രൂപ വരെ വന്നിരുന്നു. അന്ന് ഇറങ്ങണ ഏറ്റവും പുതിയ കാറ് ആദ്യം ബുക്ക് ചെയ്യണത് മധ്യ തിരുവിതാംകൂറിലെ ഇന്ത്യയിൽ. ഇപ്പൊ 145 അതും പോവാണ്. 1947 ഇന്ത്യ സ്വതന്ത്രമായ ഘട്ടത്തിൽ തന്നെ ഒരു പുതിയ നിയമം വന്നു, റബ്ബർ ആക്ട്. ആ റബ്ബർ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ റബ്ബർ ബോർഡ് വന്നു. റബ്ബർ ബോർഡാണ് ഈ വിലയെ സംബന്ധിച്ച് ശുപാർശ കൊടുക്കുന്നത്. ആ ശുപാർശ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്രം തീരുമാനമെടുക്കേണ്ടത്. ഇപ്പോ ആ നിയമം റദ്ദാക്കിയാണ്. 1947 റബ്ബർ ആക്ട് റദ്ദ് ചെയ്തുകൊണ്ട് റബ്ബർ ഡെവലപ്മെന്റിന്റെ പുതിയ നിയമം ഇപ്പൊ കൊണ്ടുവരാൻ പോവുകയാണ്. ആ നിയമം വരുന്നതോടുകൂടി റബ്ബർ ബോർഡ് ഇല്ലാതായി. വില നിശ്ചയിക്കാൻ റബ്ബർ ബോർഡിന്റെ ശുപാർശ നോക്കേണ്ടതില്ല. കമ്പോളത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് റബ്ബറിന്റെ വില നിർണ്ണയിക്കാം. നേരത്തെ ആസിയാൻ കരാർ വന്നപ്പോ ഈ മണിയാശാനൊക്കെ എത്ര പ്രസംഗിച്ചിട്ടുണ്ടാവും ആസിയാൻ കരാറിനെ കുറിച്ച്. അപ്പൊ എല്ലാവരും കളിയാക്കുക, ഇവരിങ്ങനെ പ്രസംഗിക്കുകയാണ്. ആസി 2005 നോക്കുമ്പോ ഇന്ത്യക്ക് ആവശ്യമായ റബ്ബർ അതിന്റെ നല്ലൊരു പങ്കും ഇവിടെ തന്നെയായിരുന്നു. ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ റബ്ബർ ഉത്പാദനത്തിന്റെ 90% കേരളത്തിൽ നിന്നാണ്. ഇപ്പോ നമ്മുടെ രാജ്യത്തിന്റെ റബ്ബർ ഉപയോഗത്തിന്റെ 40% ഇറക്കുമതിയാണ്. കുറഞ്ഞ വിലയ്ക്ക് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നു, റബ്ബറിന്റെ വില ഇടിയുന്നു. നിലവിലുള്ളത് പോലും ഇടിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു നിയമപരമായ പരിരക്ഷയായി നിന്നായിരുന്ന റബ്ബർ നിയമം 1947 മാറ്റി പുതിയ നിയമം കൊണ്ടുവരുന്നു. റബ്ബർ ബോർഡ് നോക്കുകുത്തിയാകാൻ പോകുന്നു. വലിയ തകർച്ചയിലേക്ക് ഇടുക്കി ഉൾപ്പെടെ നമ്മുടെ കേരളത്തിൽ റബ്ബർ കർഷകർ വരികയാണ്. റബ്ബർ കർഷകർ വരാന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സമ്പദ്ഘടനയെ ബാധിക്കും. ഇന്ത്യയുടെ 90% റബ്ബർ കേരളമായിരുന്നു ഒരു കാലത്ത്. ഇപ്പൊ ഇത്തിരി കുറഞ്ഞിട്ടും 76-80% എന്ന് പറയുന്നു. നമ്മുടെ കേരളത്തിന്റെ കാർഷിക ഉത്പാദനത്തിന്റെ 83% പ്ലാന്റേഷനിൽ നിന്നാണ്. ഇപ്പോ റബ്ബർ മേഖലയ്ക്കകത്ത് കേന്ദ്രം സ്വീകരിക്കുന്ന ഈ സമീപനത്തിനെതിരെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വലിയ പോരാട്ടം വരണം. അതിനാണ് നമ്മൾ ഇവിടെ നിന്നുള്ള MPമാരുടെ ഇത് കാണേണ്ടത്. ഇവരാരെങ്കിലും ഡൽഹിയിലുണ്ട്? ഇപ്പോ 19 അങ്ങോട്ട് UDF പോയി, ഇപ്പൊ 18 ഉള്ളൂ, ഒന്ന് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി. ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിന് സാമ്പത്തിക സഹായം നൽകാതിരിക്കുന്നത്, കേരളത്തിന് അർഹമായി വിഹിതം നൽകാതിരിക്കുന്നത്, റബ്ബറിന്റെ പ്രശ്നം വരുന്നത്, ഈ രാജ്യത്തിന്റെ മതന്യൂനപക്ഷങ്ങളുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങളെല്ലാം ലംഘിക്കപ്പെടുന്നത്, ഇത്തരം ഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും ഈ ജനപ്രതിനിധികൾ ലോകസഭയ്ക്കകത്ത് ശക്തമായി പ്രതിഷേധം വയ്ക്കാൻ തയ്യാറാകുന്നുണ്ടോ? അവർ ഒരേറെ പ്രതിഷേധം നടത്തിയുള്ളൂ. അത് സിൽവർ ലൈൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് നേരെ മാർച്ച് നടത്തി അടി കൊണ്ടുവന്നു. ഞാൻ മിനിഞ്ഞാന്ന് മാതൃഭൂമിയുടെ ഒരു പരിപാടി പങ്കെടുത്തു. അപ്പൊ അവരുടെ മുദ്രാവാക്യം, സമയമാണ് ഏറ്റവും വിലപിടിപ്പുള്ളത്, ശബരി റെയിൽ വേണം. ഞാൻ പറഞ്ഞു, കൊള്ളാം, നല്ലതാണ്. ഇത്രയും ദിവസം നിങ്ങൾ പറഞ്ഞത് ആർക്കാണ് ഇത്ര തിടുക്കം? ഇപ്പോ നിങ്ങൾ പറയാണ് സമയമാണ് ഏറ്റവും വിലയുടെ നല്ലത്. 20 മുമ്പ് ഇവരെല്ലാവരും ശബരി റെയിൽ വന്നപ്പോ അവിടെ ആകെ പാരിസ്ഥിതിക പ്രശ്നം, അലൈൻമെന്റ്, തർക്കം, പ്രശ്നം ഒക്കെയായി ഇതിനിവർ എഴുതിയവരാണ്. 20 കഴിഞ്ഞപ്പോ സമയത്തിനാണ് വില ഉടൻ വേണം. നിങ്ങൾ നോക്കിക്കോ, 20 കഴിഞ്ഞാൽ
മിക്കവാറും അതിലേക്ക് വരില്ല. കേരളീയന്റെ സംവിധാനത്തിൽ ഇവരെല്ലാം അപ്പൊ പ്രചാരം വരെ തുടങ്ങും. എന്താ തുടങ്ങാത്ത മാധ്യമങ്ങളുടെ രീതി? അപ്പോ റബ്ബറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഈ നാടിനെ ബാധിക്കുന്ന ഗൗരവമായ പ്രശ്നങ്ങൾ ഒന്നും ഇടപെടുന്നില്ല. ഇവിടുത്തെ ജീവിതമായ മറ്റൊരു പ്രശ്നം ബഫർ സോൺ. ബഫർ സോണിൽ ഇപ്പൊ എന്ത് ജാഥ വരാൻ പോകുന്നുണ്ടല്ലേ? സുപ്രീം കോടതി വിധി എടുത്ത് വായിക്കണം. 44-ാമത്തെ പാരഗ്രാഫാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇവരെ പ്രസംഗം നിയമസഭയിൽ ഉണ്ടായിരുന്നു നോട്ടീസ്. ഒരു ദിവസം ഞാൻ അവരോട് പറഞ്ഞു വനമന്ത്രിക്ക് വേണ്ടി നോട്ടീസ് തുടങ്ങുമ്പോൾ 2019 മന്ത്രിസഭാ തീരുമാനത്തെ തുടർന്നുണ്ടായ സുപ്രീം കോടതി വിധി, ഏത് സുപ്രീം കോടതി വിധി മുഴുവൻ എടുത്ത് മോളിന്ന് താഴോട്ടും താഴെന്ന് മോളിട്ടും വലത്തുനിന്ന് ഇടത്തോട്ടും ഇടത്തുനിന്ന് വലത്തോട്ടും ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കിക്കോ. എന്നിട്ട് ഇവരോട് ചോദിക്കണം, എവിടെങ്കിലും ഈ 2019 മന്ത്രിസഭ തീരുമാനം ഉണ്ടോ? ഒരിടത്തുമില്ല. കാരണം ഈ വിധി അതും തമ്മിൽ ബന്ധമില്ല. എന്നാൽ ഈ വിധിയിലേക്ക് നയിച്ചത് എന്താണ് എന്ന് നേരത്തെ പറഞ്ഞ 44-ാം ഖണ്ഡികയുടെ ആദ്യ ഭാഗത്ത് തന്നെ വിശദീകരിക്കുന്നുണ്ട്. അത് 2012 ജയറാം രമേശ് മന്ത്രി ആയിരുന്ന ഘട്ടത്തിൽ കൊണ്ടുവന്ന ഗൈഡ് ലൈനുകൾ, മാർഗനിർദ്ദേശം. സുപ്രീം കോടതി വിധിയമുള്ളത് 2012 മാർഗനിർദ്ദേശങ്ങൾ നിർബന്ധമായി പാലിക്കണമെന്നുള്ളതാണ്. ജയറാം രമേശ് മന്ത്രി അദ്ദേഹം പറഞ്ഞു കുറച്ച് മതി, ഒരു 10 കിലോമീറ്റർ മതി. ഇത് 10 കിലോമീറ്റർ മതി എന്ന് പറഞ്ഞിട്ട് വ്യവസ്ഥ ഉണ്ടാക്കിയ ആള് ഉള്ള പാർട്ടിയുടെ എം പി ആണ് ഇപ്പോ നയിക്കുന്നത് ജാഥ. ഇവിടെ നമ്മളാലോചിച്ച് നോക്കിയോ, നമ്മളെന്ത് ചെയ്തു? ഗവൺമെന്റ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് തന്നെ അത് നിലപാട് സ്വീകരിച്ചു. നിങ്ങൾ 2019 മന്ത്രിസഭാ തീരുമാനം എന്ത് തീരുമാനമെടുത്തു? ഞങ്ങൾ തീരുമാനമെടുത്തപ്പോ പറഞ്ഞു ഈ ഇവരുടെ 10 ഞങ്ങൾ ഒന്നാക്കി ചുരുക്കി. പണിയാശാന്റെ മന്ത്രിസഭയാണ്, 0 മുതൽ 1 വരെ, അതാണ് ബഫർ സോൺ എന്ന് കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ബഫർ സോൺ, ഈ ദേശീയ ഉദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട ബഫർ സോണുകളെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാക്കി. അവര് 10 ആയിരുന്നു, നമ്മൾ ഒന്നാക്കിയപ്പോ തന്നെ ജനവാസ കേന്ദ്രങ്ങളിൽ 0. ഇപ്പോ നിങ്ങൾ വിചാരിക്കുന്ന ഇടുക്കിയുടെ പ്രശ്നമാണെന്നാണ് ഞാൻ പറഞ്ഞത്. എറണാകുളത്താണല്ലോ. ഇതിലെല്ലാം ആളുകൾ ആശ്രയിക്കാൻ നിങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ സ്ഥലം എറണാകുളത്തുണ്ട്. ഏതാ? ഹൈക്കോടതി. ബഫർ സോണിലാ, ഹൈക്കോടതി ബഫർ സോണിലാണെന്ന്. മംഗളവനത്തിന്റെ 200 മീറ്ററിനുള്ളിലാണ് ഹൈക്കോടതി നിൽക്കുന്നത്. മംഗളവനം പ്രഖ്യാപിക്കപ്പെട്ട ദേശീയ ഉദ്യാനമാണ്. അപ്പൊ അവിടുത്തെ എം എൽ എ ഹൈബി ഇടം പറഞ്ഞ് നിർബന്ധമായിട്ട് ഇതൊക്കെ ഉൾപ്പെടുത്തണം, കത്ത് കൊടുത്തു. ഹരിതം, അന്ന് ഹരിതാണല്ലോ സതീശന്റെ നേതൃത്വത്തിൽ ഹരിതം പ്രതിപക്ഷ, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്. അങ്ങനെ ഹൈക്കോടതി ഉൾപ്പെടെ ബഫർ സോണിലാക്കി കരട് വിജ്ഞാപനം ഇറക്കിയ ആളിന്റെ പാർട്ടിയുടെ എം പി ആണ് ഇപ്പോ ഇടുക്കിയിൽ. ഞാൻ നമ്മുടെ ഗവൺമെന്റ് വന്നു അത് ചുരുക്കി, ഹൈക്കോടതിക്ക് ഒഴിവാക്കി, ജനവാസ പ്രദേശം എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നേരത്തെ പറഞ്ഞ 0 വെച്ചിട്ട് പുതിയ വിജ്ഞാപനം കൊടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരട് വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തി, അതിനകത്ത് എല്ലാ അഭിപ്രായങ്ങളും കേട്ട് ഈ ജനവാസ പ്രദേശങ്ങൾ ആകെ ഒഴിവാക്കിക്കൊണ്ട് കൊടുത്തത്. സുപ്രീം കോടതി വിധി വന്നപ്പോ പ്രശ്നമായി, മിനിമം 1 കിലോമീറ്റർ എന്നാക്കി. നമ്മൾ 0 to 1 ആണ്, ജനവാസം ഉണ്ടെങ്കിൽ 0, ഇല്ലെങ്കിൽ 1. ഒന്ന് ചിലപ്പോ വനത്തിനകത്താകാം, കാരണം എല്ലാ വനത്തിനല്ല ബഫർ സോൺ, ഈ പ്രഖ്യാപിക്കപ്പെട്ട ദേശീയ ഉദ്യാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. സുപ്രീം കോടതി വിധി വന്നപ്പോ അപകടം മനസ്സിലാക്കി. ഇന്ത്യയിൽ ആദ്യമായി അതിനകത്ത് സുപ്രീം കോടതിയെ സമീപിച്ച സംസ്ഥാന കേരളമാണ്. ഇന്ത്യയിൽ ഒരേയൊരു സംസ്ഥാന നിയമസഭ മാത്രമാണ് ഈ ജനങ്ങളുടെ ഉത്കണ്ഠയാകെ പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിനകത്ത് മാറ്റം വരുത്തണമെന്നൊരു നിയമസഭയ്ക്കകത്ത് പ്രമേയം കൊണ്ടുവന്നത്, അത് കേരളത്തിലാണ്. നമ്മളാണ് ഉപഗ്രഹ സർവേ. അപ്പൊ വിചാരിച്ചു എന്റെ ഉപഗ്രഹ സർവേ നടത്തിയത്? 44C സുപ്രീം കോടതി വിധി. സുപ്രീം കോടതി പറയാണ് നിങ്ങൾ ഉപഗ്രഹ സർവേ നടത്തണം, നമ്മളല്ല. പറയാണ് 44C നിങ്ങൾ വായിച്ചു, അതെല്ലാം ഇപ്പൊ പഴയ പോലെയല്ല. സുപ്രീം കോടതി വിധി ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും, നോക്കിക്കോ. 44C ഉപഗ്രഹ സർവേ നടത്തിക്കൊണ്ട് നിങ്ങൾ കേന്ദ്രത്തിന് മലകടാം. അപ്പൊ നമ്മൾ ഉപഗ്രഹ സർവേ നടത്താതിരിക്കാൻ പറ്റില്ല. നടത്തി
നടത്തിയപ്പോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടു മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നേരെ യോഗം വിളിച്ചു ആ യോഗത്തിൽ വനമന്ത്രി നിയമമന്ത്രി മറ്റ് ബന്ധപ്പെട്ട മന്ത്രിമാർ എല്ലാവരും പങ്കെടുത്തു അവിടെ വെച്ച് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഇത് മാത്രം കൊടുത്താ പോരാ നമുക്ക് ഫീൽഡിനകത്ത് നിന്ന് കൂടി നടത്തണം അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ചെയ്യാത്ത രൂപത്തിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഇയാൾ അധ്യക്ഷനായിട്ട് കമ്മിറ്റി വെച്ചു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒക്കെ സുപ്രീം കോടതി കൊടുക്കുമ്പോൾ അതിന് അതിന്റേതായ ഒരു മൂല്യമുണ്ട് നമ്മൾ ആ കമ്മിറ്റിയെ വെച്ചു അതിനകത്ത് പിന്നീട് പ്രശ്നങ്ങൾ വന്നു അപ്പൊ വീണ്ടും മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു എല്ലാ പഞ്ചായത്തിലും ഹെൽപ്പ് ഡെസ്ക് എല്ലാ പരാതി കേട്ടു ആ പരാതികളാകെ ഇപ്പൊ ക്രമീകരിച്ച് വീണ്ടും കൊടുക്കുകയാണ് മൂന്ന് മാസത്തിനുള്ളിൽ കൊടുക്കണമെന്ന് പറഞ്ഞു ആരും കൊടുത്തിട്ടില്ല നമ്മളാണ് അതിന് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നാൽ മൂന്ന് മാസം എന്നുള്ളത് ഇളവ് വരുത്താനുള്ളതല്ല അത് 44 എഫ് സുപ്രീം കോടതി വിധി 44 എഫ് അത് പറയുന്നു ജന പൊതുതാൽപര്യം പ്രമാണിച്ചുകൊണ്ട് ഇതിനകത്ത് ഡൈല്യൂട്ട് ചെയ്യാൻ ഇളവ് ചെയ്യാനായി കേന്ദ്രത്തിന്റെ പാരിസ്ഥിതിക വനം വകുപ്പ് വഴി സുപ്രീം കോടതിക്ക് നൽകാം സുപ്രീം കോടതി ആ ശുപാർശ കൂടി പരിഗണിച്ച് അത് സംബന്ധിച്ച് തീരുമാനമെടുക്കും അവര് സമയപരിധി ഇല്ല 44 എഫ് നമ്മളിപ്പോ തെറ്റെടുത്തു ഇപ്പൊ നമ്മൾ കേന്ദ്രത്തിന്റെ കേസിലും ഇപ്പൊ കക്ഷി ചേർന്നേക്കാം നമ്മൾ കേസ് കൊടുത്ത് കൂടാതെ കേന്ദ്രം ഇപ്പോ അതിനകത്ത് ഒരു വ്യക്തത വരുത്താനായിട്ട് ഹർജി കൊടുത്തിട്ടുണ്ട് ആ ഹർജിയിൽ അവർ പറയുന്നത് കരട് വിജ്ഞാപനം അവസാന വിജ്ഞാപനം അവ വന്നിടത്തൊന്നും ഇത് ബാധകമാക്കാൻ പാടില്ല അതാണ് ഇപ്പോ വരുന്ന കേസ് അതിലും നമ്മൾ കക്ഷി ചേർന്നു അപ്പൊ കർഷകരുടെ താല്പര്യം ഈ മേഖലയ്ക്കകത്ത് ജീവിക്കുന്ന ആളുകളുടെ താല്പര്യം അതാകെ പരിഗണിച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇന്നിപ്പോ ഇടുക്കിയെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ ഒരു തീരുമാനം കൂടി വന്നിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗം ആ യോഗം ഇവിടുത്തെ ഭൂപ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ തീരുമാനമെടുത്തേക്കാണ് നിയമം ഭേദഗതി ചെയ്യാൻ പോടും കാരണം ഈ നിയമം ഭേദഗതി ചെയ്താലേ ചട്ടം ഭേദഗതി ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോ സുപ്രീം കോടതിയിൽ വിധി വന്നു ആ വിധി എന്താ ഹൈക്കോടതി വിധി അല്ല സുപ്രീം കോടതി ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നു ആ വിധി എന്തിനു വേണ്ടിയാണോ ഒരു ഭൂമി അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അതിനു വേണ്ടി മാത്രമേ വിനിയോഗിക്കാവൂ പട്ടയ കൃഷിക്കാണെങ്കിൽ കൃഷി മാത്രമേ ചെയ്യാവൂ വീട് വയ്ക്കാൻ പറ്റില്ല ഹോട്ടൽ വയ്ക്കാൻ പറ്റില്ല വേറെ എന്തെങ്കിലും പെട്ടിക്കട വയ്ക്കാൻ പറ്റില്ല മുറുക്കാങ്കട വയ്ക്കാൻ പറ്റില്ല ഒരു ആക്ടിവിറ്റിയും വേറെ പറ്റില്ല എത്ര കാലം മുമ്പ് കിട്ടിയതാ കൃഷി മടത്തി ചിലർ കച്ചവടം മടത്തി ചിലർ വേറെ നടത്തി ചിലർ കോറി മടത്തി പലതും നടത്തുന്നവരുണ്ട് ഈ വിധി അനുസരിച്ച് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ പിടിക്കണം നിർത്തിയതാക്കണം അതിനെ മാറ്റം വരുത്താൻ കഴിയുന്ന രൂപത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും എത്രയോ കാലമായി ഇടുക്കിയെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഭൂമിയെ സംബന്ധിച്ച ഏറ്റവും അടിസ്ഥാന പ്രശ്നത്തിന് ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഇതുവരെയുള്ളതെല്ലാം നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യും അതിന് ഇപ്പോഴത്തെ നിയമത്തിൽ അധികാരമില്ല അത് നിയമം ഭേദഗതി ചെയ്യും ആ ഭേദഗതി ചെയ്യുന്ന ബില്ല് ഈ നിയമസഭയിൽ കൊണ്ടുവരും എല്ലാവർക്കും ചർച്ച ചെയ്യാം ആ ബില്ലിന് ഒരു 1500 സ്ക്വയർ ഫീറ്റ് വരെ ഉള്ളതാണെങ്കിൽ ഫ്രീ നോമിനലായി എല്ലാ പൊതു സ്ഥാപനങ്ങളും നേരെ തരം മാറ്റാം അതിന് മുകളിലുള്ളതാണെങ്കിൽ ചെറിയ ഫീസ് അത് വലുതാണെങ്കിൽ അതിനനുസരിച്ച് ഫീസ് അതല്ല ചട്ടത്തിലേ വരുള്ളൂ അപ്പോ എന്തിനു വേണ്ടിയാണോ ഭൂമി അസൈൻ ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായി വീട് വച്ചോ കട വച്ചോ മറ്റു സ്ഥാപനം വച്ചോ ഒക്കെ നടത്തുന്ന ആളുകൾ തലമുറകളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ അത്തരം പ്രവർത്തികൾക്കെല്ലാം നിയമപരമായ സാധു നൽകുകയാണ് എത്രയോ വർഷങ്ങളായി ഇടുക്കിയിൽ സ്വന്തം വീടിനകത്ത് അല്ലെങ്കിൽ സ്വന്തം കടയിൽ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് പലതും ചെറിയ ചെറിയ കച്ചവടം നടത്തുന്ന ആളുകൾ അവർ രാത്രി പോലും ഉറങ്ങാൻ കഴിയാത്ത ആശങ്കയുണ്ടായിരുന്നുവെങ്കിൽ ആ ആശങ്കയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന തീരുമാനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് എടുത്തിട്ടുള്ളത് എന്ന വർഷം കാലാവധി പൂർത്തീകരിക്കേണ്ടതായിരുന്നു രണ്ട് തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് വടന്നോട്ടെന്ന് കരുതി അത് രാജിവെച്ചു പക്ഷേ പിന്നീട് രാഷ്ട്രീയ സാഹചര്യം മാറി UDF വന്നു 96 2001 കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന ഒരു ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ മാർക്സിസ്റ്റ് നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഖാവ് നായനാരന്റെ നേതൃത്വത്തിൽ ആദ്യമായി കാലാവധി പൂർത്തീകരിച്ചു 2001 തെരഞ്ഞെടുപ്പ് വന്നു
എല്ലാ വലതുപക്ഷ ശക്തികളും ഒന്നിച്ചു നിന്നു. കാലാവധി പൂർത്തീകരിച്ച ഗവൺമെന്റിന് തുടർച്ചയുണ്ടാകാതിരിക്കാൻ ഭരണ സംവിധാനത്തിനകത്തും അഭിശക്തമായ നിലപാടുകൾ വന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും കുറഞ്ഞ സീറ്റ് കിട്ടി, 40 സീറ്റ് മാത്രം. 2006-2011 സഖാ വി എസിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലേക്ക് വന്നു. ആ ഗവൺമെന്റ് തുടർച്ചയുടെ വക്കത്തെത്തി. വിജയത്തിനോട് അടുത്തെത്തിയ പരാജയം എന്ന് വിലയിരുത്തപ്പെടുന്ന ചെറിയ വ്യത്യാസം മാത്രം. യു ഡി എഫിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സീറ്റോടുകൂടി അധികാരത്തിൽ വന്ന കാലഘട്ടമാണത്. 2016-2021 സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വന്നു. 57-59, 67-69, 80-82 ഈ രണ്ട് വർഷങ്ങൾ, 87-91 നാല് വർഷം, 96-2001 അഞ്ചു വർഷം, 2006-2011 വീണ്ടും അഞ്ചു വർഷം, 2016-2021 അഞ്ചു വർഷം. അഞ്ചു വർഷത്തിന്റെ തുടർച്ചയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണ തുടർച്ചയുണ്ടായി. ഒന്നാം നമ്പർ കാറിൽ വന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് വന്ന സഖാവ് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് തിരിച്ചിറങ്ങി അതേ ഒന്നാം നമ്പർ കാറിൽ തന്നെ കയറി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ആ ഗവൺമെന്റ് കേരളത്തിന്റെ അതിനു മുൻപുള്ള 16-21 ഗവൺമെന്റിന്റെ തുടർച്ചയായി അതിവേഗത്തിൽ ഒരു വിജ്ഞാനധിഷ്ഠിത സമൂഹത്തിലേക്ക് കേരളത്തെ മാറ്റാൻ ശ്രമിക്കുകയാണ്. ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി വില കൊള്ളുന്ന ഗവൺമെന്റാണ്. ഇന്ത്യയിൽ ഒരിടത്തും ഇതേപോലെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നിലനിൽക്കുന്നില്ല എന്ന് കാണണം. ഞാൻ കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശ് സാനുവൊക്കെ എല്ലായിടത്തും പോണതാണ്. ടി എൽ യുവിന്റെ സമ്മേളനത്തിന് ആന്ധ്രാപ്രദേശിൽ ഞാൻ പോയി. അപ്പൊ നമ്മുടെ ക്ഷേമനിധിയും പെൻഷനൊക്കെ പറഞ്ഞപ്പോ ഇവരിങ്ങനെ അമ്പരന്ന് നിൽക്ക. അവിടെ ഒന്നുമില്ല, ക്ഷേമനിധി ഇല്ല, പെൻഷനും ഇല്ല, ഒന്നുമില്ല. ഈ ഞാൻ പറഞ്ഞു തൊഴിൽ ഉറപ്പിന് വരെ ക്ഷേമനിധി എന്താ കഥ? ഏതിനപ്പോ ക്ഷേമനിധി ഇല്ലാത്തത്? എല്ലാവർക്കും പെൻഷൻ കിട്ടല്ലേ? നേരത്തെ കാത്ത് കാത്തിരിക്കണം. വേളാമ്പല്ല പോലെ യു ഡി എഫ് വന്നാൽ അപ്പൊ കുടിശ്ശികയായി, നമ്മൾ വന്നാൽ ഒന്നിച്ചു കൊടുക്കും. ഇപ്പൊ വീട്ടിൽ കൊണ്ട കൊടുക്കണം, വീട്ടിൽ കൊണ്ടുവന്നു കൊടുക്കും. അപ്പൊ മനോരമ ഈ വീട്ടിൽ കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ലാതെ എഴുതിക്കൊണ്ടിരുന്നവരാ. ഇപ്പൊ അവർ പറയണത് 50 രൂപ 30 രൂപയാക്കി കുറച്ചത് കടുത്ത വിവേചനമായി പോയി. ഒരു വീട്ടിൽ കൊണ്ടുകൊടുക്കാൻ 30 രൂപ മതിയല്ലോ, അവരെ സംബന്ധിച്ചൊരു കുഴപ്പമില്ല. അപ്പൊ അതിനിടയിൽ വരണം. 13-16 സ്ഥാപനങ്ങൾക്ക് ഇപ്പോഴും പഴയ വിലയിൽ തന്നെ പോവാണ്. എവിടെ എന്ത് പൊതുവിതരണ സംവിധാനം? ഇന്ത്യയിൽ എവിടെങ്കിലും സർക്കാർ ആശുപത്രിയിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് കരള് മാറ്റി വെക്കാൻ പറ്റോ? ഇന്ത്യയിൽ എവിടെങ്കിലും എയിംസിനുണ്ടാവും കേന്ദ്രത്തിന്റെ, ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ആശുപത്രിയിൽ നിങ്ങൾക്ക് പോയി ഒരു ബൈപ്പാസ് സർജറി നടത്താൻ പറ്റുമോ? നിങ്ങൾക്ക് എവിടെങ്കിലും പോയി കിഡ്നി മാറ്റി വെക്കാൻ പറ്റുമോ? കോവിഡിന്റെ കാലഘട്ടത്തിൽ സ്വാഭാവികമാണ് മരണമുണ്ടായി, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ നമ്മുടെ സംവിധാനത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിൽ ഒരിക്കലും കോവിഡിന്റെ വ്യാപനം ഉണ്ടായില്ല. അമേരിക്കയിൽ പോലും ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ രോഗി മരണപ്പെട്ടു, വെന്റിലേറ്റർ ഇല്ലാതെ രോഗി മരണപ്പെട്ടു, ഐ സി യു വാർഡിനകത്ത് ബെഡ് ഇല്ലാതെ രോഗി മരണപ്പെട്ടു. പക്ഷെ നമ്മുടെ കേരളത്തിനകത്ത് ഒരൊറ്റ രോഗി പോലും വെന്റിലേറ്റർ ഇല്ലാതെയോ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെയോ ഐ സി വാർഡിനകത്ത് ബെഡ് ഇല്ലാതെയോ മരണപ്പെട്ടിട്ടില്ല. മരിച്ചിട്ടുണ്ടാവും, സ്വാഭാവികമാണ്. മഹാമാരി വന്നു, പല അസുഖങ്ങളുള്ള ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാകും. നമ്മുടെ സൗകര്യങ്ങൾ അതിനനുസരിച്ച് വികസിച്ചു. അതാണ് കേരള മാതൃക. കേരള മാതൃകയുടെ ഈ ഗുണങ്ങളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നു. ഇതുവരെ എല്ലാവർക്കും വിദ്യാഭ്യാസം, ഇപ്പൊ നമ്മൾ ഒന്നാം പിണറായി സർക്കാർ ഒന്നുകൂടി മെച്ചപ്പെടുത്തി എല്ലാവർക്കും ഗുണമേന്മയ്ക്കുള്ള വിദ്യാഭ്യാസം. നേരത്തെ പൊതുവിദ്യാഭ്യാസത്തിനുമെന്ന് സ്വകാര്യ മേഖലയിലേക്കുള്ള വിദ്യാർത്ഥികൾ ഒഴുക്കായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിലോ ഇന്ത്യയിലും മറ്റൊരിടത്തും ഇല്ലാത്ത രൂപത്തിൽ 10 ലക്ഷത്തോളം വരുന്ന കുട്ടികൾ സ്വകാര്യ മേഖലയിൽ വന്ന് പൊതുവിദ്യാഭ്യാസത്തിലേക്ക് കേരളത്തിൽ വന്നു. അതാണ് ആരോഗ്യ സംരക്ഷണം. എല്ലാവർക്കും നമ്മളൊന്ന് വികസിപ്പിച്ചു ഗുണമേന്മയുള്ള ആരോഗ്യ സംരക്ഷണം. പിന്നെ പശ്ചാത്തല സൗകര്യ വികസനം, അതാണ് കിഫ്ബി വഴി മടക്കിലാക്കുന്നത്. ഇപ്പൊ നോക്കൂ, വടക്ക് മുതൽ തെക്ക് വരെ ദേശീയപാത അതിവേഗം തല വീതി കൂട്ടുന്നത്. മലയോര ഹൈവേ വരുന്നു, തീരദേശ ഹൈവേ വരുന്നു, ജലപാത വരുന്നു. ഞങ്ങളുടെ വകുപ്പ് 100,000 സംരംഭം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇവിടെ തുടങ്ങാൻ ഒരു മീറ്റിംഗ് വിളിക്കാൻ വന്നപ്പോ ഹർത്താൽ. ഞാൻ ചോദിച്ചു, ഭൂമിയായിട്ട് എനിക്കൊരു ബന്ധമില്ല. റവന്യൂ മന്ത്രി വന്നു പോയി, ഒരു ഹർത്താലും ഇല്ല. വനം വകുപ്പ് മന്ത്രി വന്നു പോയി, ഒരു ഹർത്താലും ഇല്ല. വ്യവസായം തുടങ്ങണ കാര്യം ആലോചിക്കാൻ വന്നപ്പോ അപ്പൊ യു ഡി എഫിന് പ്രശ്നമായി. എന്നിട്ട് ഇടുക്കിയിലൊന്നും പാടില്ല. ആരെങ്കിലും തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും വ്യവസായം നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ച് സംരംഭകരെ വിളിച്ചു കൂട്ടാനും അവരുടെ പരാതി കേൾക്കാനുമായിട്ടൊരു പരിപാടി വയ്ക്കും. അതേ ദിവസം ഹർത്താലും എടുത്തു ആരെങ്കിലും
നാടിനോട് താല്പര്യമുള്ള ആളുകൾ പറഞ്ഞോ ഇപ്പൊ ഇടുക്കിയിലും സംരംഭം നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയാൽ മതി. നമ്മൾ 8 മാസം കൊണ്ട് കേരളത്തിൽ 100,000 സംരംഭം ആരംഭിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിമാരുടെ യോഗമായിരുന്നു പ്രധാനമന്ത്രി പങ്കെടുത്തത്. ആദ്യത്തെ സെഷനിൽ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻഡസ്ട്രിയിൽ ആദ്യം നമ്മുടെയാണ് കേരളം. ആദ്യമായിട്ടാണ് വ്യവസായം ആരോഗ്യ വിദ്യാഭ്യാസമാണ് നേരത്തെ വന്നിട്ടുണ്ട്. 21 ജനുവരി 21 മുഖ്യമന്ത്രി പങ്കെടുത്ത് 25,000 ഈ സംരംഭകരെ നമ്മൾ കൊച്ചി കൊണ്ടുവരാണ്. സംരംഭക സംഗമം അധികമായിട്ട് എല്ലാ മേഖലയിലും വരുന്നു. ഈ മേഖലയിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ കേരള മാതൃകയുടെ ഗുണങ്ങൾ ശക്തിപ്പെടുത്താനും കുറവുകൾ തിരിച്ചറിഞ്ഞ് അത് മറികടക്കുന്നതിനാവശ്യമായ ഉൽപാദന മേഖലയിൽ കേന്ദ്രീകരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ആ ശ്രമങ്ങളെ ദുർബലപ്പെടുത്താൻ കേന്ദ്രം ശ്രമിക്കുകയാണ് പല രീതിയിൽ. അവരൊരു ഭാഗം സൂചിപ്പിച്ചു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളാണ്. ഇപ്പൊ നോക്കൂ, മിനിഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിന്റെ തലക്കെട്ട് ലീഡ് വാർത്ത, ഭക്ഷ്യവിധം വിഷബാധയേറ്റ് 1 മരണം കൂടി. ഞാനപ്പോ തലക്കെട്ട് നോക്കി, പരിശോധനകൾ കർശനമെന്ന് പറയുമ്പോഴും ഒരു കുത്ത്, സംസ്ഥാനത്ത് ഭക്ഷ്യവിഷബാധ 1 ജീവൻ കൂടി എടുത്തു. ഓൺലൈനിൽ വരുത്തിയ ഭക്ഷണം കഴിച്ചുണ്ടായ വിഷബാധയെ തുറന്നു സംശയമില്ല, ഉറപ്പിച്ച. പരവനടുക്കം, തലക്കായ്, വേനൂർ, ശ്രീനിലയത്തിൽ 5 പർവ്വതിയാണ് മരിച്ചത്. ഇപ്പോ റിപ്പോർട്ട് വന്നു തുടങ്ങിയില്ലേ? വേണമെങ്കിൽ സംശയിക്കുന്നു എഴുതാം. ഇവരെപ്പോഴും പറയുന്നുണ്ടല്ലോ, സംശയിക്കുന്നു, ആകാം, അങ്ങനെയാണ്, ഇതൊന്നും ഉറപ്പിച്ച്. വെച്ചാൽ കേരളത്തിലേക്ക് ഇപ്പോൾ ടൂറിസ്റ്റുകൾ ഒഴുക്ക. ഞാൻ ഈ ന്യൂ ഇയറിൽ നോക്കിയപ്പോ ഫോർട്ട് കൊച്ചിയിൽ ഒറ്റ ഹോം സ്റ്റേ ഒഴിവില്ല, ഫുള്ളാണ്. മൂന്നാർ എങ്ങനെയുണ്ട്? 1.5 ലക്ഷം. അപ്പൊ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. കഴിച്ച മരിച്ചു എന്ന് കരുതിയ പിന്നെ ആരെങ്കിലും വരണ്ട. ഇതുപോലെ കേരള വിരുദ്ധ മുന്നണി പ്രതിപക്ഷവും മാധ്യമവും ചേർന്ന് ഒരു കാലത്തും പ്രവർത്തിച്ചിട്ടില്ല. ഇവര് കേരളം ഒരിക്കലും നന്നാകരുത് എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമാണ്. ചില കുഴപ്പമുണ്ടോ? ഇപ്പൊ വ്യവസായം, ഇപ്പോ ഒരു സ്ഥലത്ത് പോയി CIT-ക്കാര് പ്രശ്നമുണ്ടാക്കി, ഒറ്റപ്പെട്ട സംഭവമുണ്ട്. ഇത് അവരുടെ പണിയല്ല. ഒരാളും നിയമം കയ്യിലെടുക്കാൻ അധികാരമില്ല. അവിടെ ചെയ്യുന്നത് തെറ്റായ പ്രവണതയാണ്. നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് വരും. ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇയാൾ അവിടെ പോയി സദാചാര പോലീസിന്റെ പണി അവിടുത്തെ CIT എടുക്കേണ്ട കാര്യമില്ല, അത് പോലീസ് നോക്കിക്കൊള്ളും. തെറ്റായ പ്രവണതകൾ ഒരു ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. ട്രേഡ് യൂണിയനുകൾ ന്യായമായ രൂപത്തിൽ അവകാശങ്ങൾക്ക് വേണ്ടി വില കൊള്ളേണ്ടവരാണ്. നാടിനെ ചീത്തപ്പേരുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും ഒരു ഭാഗത്തും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ ഉത്തരവാദപ്പെട്ട എല്ലാവർക്കും ചുമതലയുണ്ട്. ഒരെണ്ണം വന്നാൽ മതി, ഇവരിത് നല്ലതൊന്നും കൊടുക്കില്ല. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ട് 28 നിന്ന് വ്യവസായത്തിന്റെ റാങ്ക് ഒറ്റ വർഷം കൊണ്ട് 15 ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ ഈ അടി അവിടെ പോയി CIT അവിടുത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് അടിച്ചുകൊണ്ട് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. അപ്പോ അത് കണ്ടും അല്ലെങ്കിലും ഇത്തരം തെറ്റായ പ്രവണതകൾ ഒരു കാര്യം വെച്ചാൽ ഉണ്ടാകാൻ പാടില്ല. മാധ്യമങ്ങൾ ബോധപൂർവം നുണപ്രചാര രംഗം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൂടി തുറന്നു കാണിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ നാട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ലോകത്തിന് തന്നെ മാതൃകയായ പല മണ്ഡലങ്ങൾക്കകത്തും ഇവരകം തന്നെ ചരിത്രം സൃഷ്ടിച്ച കേരളം ഇനിയും കുതിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനാവശ്യമായ എല്ലാ പിന്തുണയും എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ഞങ്ങളിപ്പോ വീട് വീടാന്തരം കയറിക്കൊണ്ടിരിക്കുക, നിങ്ങളും കയറുന്നുണ്ട്, ഞങ്ങളും കയറുന്നുണ്ട്. ഈ പത്രങ്ങൾ പറയേണ്ടതൊന്നും ആളുകൾ വിശ്വസിക്കുന്നത്. പണ്ട് സീരിയൽ കാണാനിരുന്നു, ഇപ്പൊ അതീ ബഹളം കാണാൻ മറ്റേ ചർച്ചയ്ക്ക് ഇരുന്നാൽ മതി. അങ്ങനെ ചർച്ച കണ്ട് കണ്ടാണ് ആളുകൾ വോട്ട് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ തവണ നമുക്ക് കെട്ടിവെച്ച സീറ്റ് കാശ് ഏതെങ്കിലും മണ്ഡലത്തിൽ കിട്ടുമോ എന്നാലോചിച്ച് നോക്കി എന്തൊക്കെയാ കെട്ടിപ്പൊട്ടിക്കൊണ്ട് വന്നത്. ജനങ്ങൾക്ക് നല്ല വ്യക്തതയുണ്ട്. ജനങ്ങൾക്കൊപ്പം ഈ ഗവൺമെന്റ് വിൽക്കുന്നു, ജനങ്ങൾക്കൊപ്പം ഈ മുന്നണി വിൽക്കുന്നു. അവിടെ ഏറ്റവും ഒടുവിൽ തെളിവാണ് എത്രയോ ദശകങ്ങളായി പരിഹരിക്കാതെ കിടന്നൊരു പ്രശ്നം ഇന്ന് പരിഹാരത്തിന്റെ ആദ്യത്തെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അത്തരം സന്ദർഭങ്ങളിൽ പലർക്കും അസഹിഷ്ണുതയുണ്ടാകും. ഇനിയും